മഹതിയായ സയ്യിദത്തുന നഫീസത്തുൽ മുസ്ലിയ റളിയല്ലാഹു അൻഹ പലപ്പോഴും പറയാറുണ്ട്, അല്ലാഹുവേ നിന്റെ നരകം ബോധിച്ചിട്ടല്ല ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്, നിന്റെ റിളക്ക് വേണ്ടിയാണ്, നിന്റെ ലിഖാഇന് വേണ്ടിയാണ്, ലല്ലത്തുൽ നബറിന് വേണ്ടിയാണെന്ന് മഹതിയായ ഒരു കാലഘട്ടത്തിന്റെ അത്ഭുതമായ സയ്യിദത്തുന നഫീസത്തുൽ മുസ്ലിയ أن يكون الله ورسوله أحب إليه مما سواهما الله بنود إشتم بينام بنا يا ورسوله ورسوله ഒരു മനുഷ്യന്റെ ഈമാൻ പൂർണ്ണമാവണമെങ്കിൽ, ഒരു മനുഷ്യന് ഈമാനിന്റെ ടേസ്റ്റ് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ ഹബീബിനോട് ഇഷ്ടം വെക്കണം. അത് മനസ്സിലാക്കിയവരായിരുന്നു സഹാബത്തു റളിയല്ലാഹു തആല അൻഹും. ഒരു പ്രിയപ്പെട്ട സഹാബി വര്യൻ എല്ലാ ദിവസവും ഹബീബിന്റെ കൂടെ ഉണ്ടാകും, ഹബീബിന്റെ മജ്ലിസിൽ ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഓരോ ദിവസം കഴിയുംതോറും ഈ പ്രിയപ്പെട്ട സഹോദരൻ ഇങ്ങനെ മെലിഞ്ഞു പോവുകയാണ്. ഇത് കണ്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ആ പ്രിയപ്പെട്ട സഹാബിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മോനെ നീ എന്താണ് മെലിഞ്ഞു പോകുന്നത്, നിനക്കെന്താ വല്ല രോഗവുമുണ്ടോ, അബിക്ക മറവുൻ, വല്ല രോഗവുമുണ്ടോ, നീ മെലിഞ്ഞു മെലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ പ്രിയപ്പെട്ട സ്വഹാബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ നബിയേ എനിക്ക് രോഗമാണ്, ഞാൻ രോഗിയാണ് യാ റസൂലല്ലാഹ്. എന്ത് രോഗമാണ് നിനക്കുള്ളതെന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബിനോട് ആ പ്രിയപ്പെട്ട സ്വഹാബി പറഞ്ഞത്, നബിയേ എനിക്ക് ദനിഫാണ്, എനിക്ക് ദനിഫാണ് നബിയേ, എനിക്ക് പ്രേമരോഗമാണ്. ആരോടുള്ള പ്രേമമെന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബേ അങ്ങയോടുള്ള പ്രേമം. എനിക്ക് വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ ഹബീബിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ ഈ സൗഭാഗ്യം മരണം വരെ മാത്രമല്ലേ എനിക്ക് ലഭിക്കൂ എന്ന ടെൻഷനാണ് എനിക്ക്, മരിക്കുന്നത് വരെയല്ലേ അങ്ങേ എനിക്ക് നോക്കാൻ കഴിയൂ, കാണാൻ കഴിയൂ, ഈ സന്തോഷം ലഭിക്കൂ. മരണപ്പെട്ടു കഴിഞ്ഞാൽ രണ്ടുപേരും രണ്ടു ലോകത്താണ്. ഇനി നാളെ സ്വർഗത്തിൽ കടന്നാൽ തന്നെ നബിയേ അന്ന് സ്വർഗത്തിന്റെ ഉന്നതമായ ഏതെങ്കിലും തട്ടിലായിരിക്കും, ഞാൻ ഏതെങ്കിലും താഴെത്തട്ടിലായിരിക്കുമല്ലോ. ആ സമയത്താണ് മഹാന്മാരായ മുഫസ്സിറുകളെ രേഖപ്പെടുത്തുന്ന മഹാനായ സയ്യിദുന മുഖറബുൽ അംലാഖ് ജിബ്രീൽ ൊണ്ട് ഈ പ്രിയപ്പെട്ട സ്വഹാബിയെ സന്തോഷിപ്പിച്ചുകൊണ്ട് ആയത്തിറക്കി കൊടുത്തത്, ഒരു മനുഷ്യൻ ആരെയോടാണോ ആരോടാണോ കൂടുതൽ ഇഷ്ടം വെച്ചത്, ആരെയാണോ അനുസരണപ്പെട്ട് ജീവിച്ചതെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായവരുടെ കൂടെയാണ് നാളെ സ്വർഗ ലോകത്തായിരിക്കും അവരെന്ന സുവിശേഷം അറിയിച്ചുകൊണ്ട് സപ്താകാശങ്ങളിൽ നിന്ന് പുറത്തു നിന്ന് മഹാനായ സയ്യിദുന ജിബ്രീൽ ഈ പ്രിയപ്പെട്ട സ്വഹാബി വര്യന്റെ കാര്യത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആയത്താണ് സൂറത്തുൽ നിസാഇലെ ആ പരാമർശിക്കപ്പെട്ട ആയത്ത്. ഇത് മനസ്സിലാക്കിയവരായിരുന്നു, ഇസ്ലാമിന്റെ ഈ തത്വം മനസ്സിലാക്കിയവരായിരുന്നു, അടിസ്ഥാന തത്വം മനസ്സിലാക്കിയവരായിരുന്നു മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും. അതല്ലേ ചരിത്രം രേഖപ്പെടുത്തുന്നത്, വുളു ചെയ്യുന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ പവിത്രമായ അവയവങ്ങളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വെള്ളത്തുള്ളികൾ നിലത്ത് വീഴാൻ സമ്മതിച്ചിരുന്നില്ല മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും. ഇത് കണ്ടിട്ട് ശത്രുക്കൾക്ക് വലിയ അത്ഭുതമായിരുന്നു, വിസ്മയമായിരുന്നു. വുളുഇന്റെ അവയവങ്ങളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ഒരു തുള്ളി വെള്ളം പോലും താഴോട്ട് വീഴാൻ സമ്മതിക്കാതെ അത് മുഴുവൻ കയ്യിൽ സമാഹരിച്ചുകൊണ്ട് ശരീരത്തിൽ പറക്കത്തിന് വേണ്ടി പുരട്ടിയിട്ട് ആ സ്നേഹ പ്രകടനം നടത്തിയ മഹാന്മാരായ സ്വഹാബ റളിയല്ലാഹു അൻഹും. നമ്മൾ എത്ര കൊല്ലം നബിദിനം ആഘോഷിച്ചാലും എത്ര റാലി നടത്തിയാലും മൗലിദോടിയാലും ആ മഹാന്മാരായ സ്വഹാബത്തിന്റെ ഇൽഹാറിൽ മഹബത്തിന്റെ നാലകലേറ്റത്തേക്കെത്തുമോ പ്രിയപ്പെട്ട സഹോദര നമ്മുടെ മഹബത്ത്.
അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ, അല്ലാഹു മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരട്ടെ. അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അപ്പൊ ഇസ്ലാമിന്റെ അടിസ്ഥാനം, ഈമാനിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മഹബ്ബത്താണ്.